അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്, അല്ലാഹുവാണ് റബ്ബെന്ന് മുശ്രിക്കുകളും അംഗീകരിച്ചതാണ്. തെളിവുകൾ ആ സീഡിയിലുണ്ട്. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിട്ടില്ല, അല്ലാഹുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ബഹുമാന്യ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കാരെങ്കിലും പറയുന്നതല്ലല്ലോ ദീനിലെ തെളിവ്. റബ്ബുൽ ഇസ്സത്ത് വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ കലാം അല്ലാഹുവിന്റെ കലാമല്ലേ? ആ കലാമിൽ അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് റബ്ബന്താ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അതിലപ്പുറം പറയാൻ എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലോ അധികാരമില്ലല്ലോ. റബ്ബിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്? ആ റബ്ബിന്റെ റസൂൽ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്? നോക്കൂ നിങ്ങൾ, ആ രണ്ട് അഥവാ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബിയുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് ഈ വിശ്വാസത്തെ ഒന്ന് പഠിക്കാം. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, പറയുക, ആർക്കാണ് ഭൂമിയുടെ ഉടമാവകാശം, ആരുടേതാണ് ഭൂമി, ആ ഭൂമിയിലുള്ളവരും ആരുടേതാണ്, ഇങ്കുന്തും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് പറയൂ എന്നവരോട് ചോദിക്കുന്നു. ആയത്തുകൾ എൻ്റെ ബഹുമാന്യ ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങും ആയി പോകരുത്. അല്ലാഹുവിന്റെ കലാം ഓതുമ്പോ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, വഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് റഹ്മത്ത് വേണോ? അല്ലാഹു നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം, മൗനം പാലിക്കണം, അതിലേക്ക് വളരെ കണ്ണും കാതും കൽബും കൊടുക്കണം. അല്ലാഹു പറയുകയാണ്, അതാ റബ്ബ് സുബ്ഹാനഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചോദിക്കുന്നു ആ ജനങ്ങളോട്. ഏത് ജനത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു, അവരെ അല്ലാഹുവിനാണ് എല്ലാ കഴിവും എന്നവർ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. എല്ലാ കഴിവിൻ്റെയും ഉടമ അല്ലാഹുവാണെന്നവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗം പറയുന്നു. നാം പറയുന്നു അത് ശരിയല്ല ജനങ്ങളെ, റബ്ബിന്റെ ഖുർആനിൽ അതിന് വിരുദ്ധമാണുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനാണ് എല്ലാത്തിൻ്റെയും ഉടമാവകാശം എന്നാണ് വിശ്വസിച്ചത്. തെളിവെന്താ കേട്ടോ? ഭൂമിയിലും ആ ഭൂമിയിലുൾ ഭൂമി ആർക്കുള്ളതാണ്, ആ ഭൂമിയിലുള്ളവരും മുഴുവൻ ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. റബ്ബല്ലേ ഈ പറയുന്നത്, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ, ഏതെങ്കിലും ഒന്ന് പുറത്തല്ല, ഏതെങ്കിലും ഇതിൽ നിന്നൊഴിവല്ല, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ആരുടേതാണ് ജനങ്ങളെ? അറിയുന്നുവെങ്കിൽ പറയുക. സയഖൂലൂനലില്ല, അവർ പറയുന്നു അല്ലാഹുവിനുള്ളത് തന്നെ. എങ്കിൽ ചോദിക്കൂ നബിയേ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്ത്? അപ്പൊ ഭൂമിയും ഈ ഭൂമിയിലുള്ളത് ഒന്നൊഴിയാതെ മുഴുവനും അല്ലാഹുവിന്റെ ഉടമാവകാശത്തിലാണെന്ന് മുശ്രിക്കുകൾ സമ്മതിച്ചു. അപ്പൊ ആകാശത്തിന്റെ കാര്യമോ? അതാ റബ്ബ് പറയുന്നു, കുൽ മർറബ്ബു സബ്ഉ മർറബ്ബു സമാവാതി സബ്ഉ വറബ്ബുൽ അർശിൽ അദീം. നബിയേ വീണ്ടും ചോദിക്കൂ, മർറബ്ബു സമാവാതി സബ്ഉ, സപ്താകാശങ്ങളുടെയും ഏഴാകാശങ്ങളുടെയും അതേപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമ ആരാണ് ജനങ്ങളെ? ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴാകാശങ്ങളും അതിൽ തന്നെ വമ്പിച്ച സ്ഥാനമുള്ള അർശും, ആ അർശിന്റെയും ഉടമ ആരാണ്? മറുപടി എന്താണെന്ന് കേട്ടില്ലേ? സയഖൂലൂനലില്ലാ, അല്ലാഹുവിൻ്റെ തന്നെ എന്നവര് മറുപടി പറയുന്നു. അപ്പൊ ഭൂമിയുടെ കാര്യം കഴിഞ്ഞു,
ആകാശങ്ങൾ മുഴുവനും കഴിഞ്ഞു, അതിലുള്ളതെല്ലാം തീർന്നില്ലേ? ഇനി അതാ അടക്കി ഒരു ചോദ്യം റബ്ബ് ചോദിക്കുകയാണ്. കുൽ മം ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ. നബിയെ ചോദിക്കൂ, മം ബിയദിഹി, ആരുടെ കയ്യിലാണടോ മലകൂതു കുല്ലി ശൈഇൻ. ശ്രദ്ധിച്ചോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ, ചിന്തിച്ചോളൂ. കുല്ലി ശൈഇൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോ പിന്നാതിൽ ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവയുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലായുജാറു അലൈ, അവനെതിരിൽ ഒരാൾക്കും പരിചരണം പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇങ്കും തും തലമൂ, നിങ്ങളെ വിശ്വാസം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിൻ്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിനെ തന്നെ എന്നവർ അവകാശപ്പെടുന്നു, അവർ പറയുകയും ചെയ്യുന്നു. കുൽ ഫഅന്നാ തുസ്ഹറൂൻ ബല്ലതൈനാഹും ബിൽ ഹഖ്ഖി വഇന്നഹും ലകാദിബൂൻ. നാം അവരിൽ സത്യവുമായിട്ടവരെ സമീപിച്ചിരിക്കുന്നു, സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവരെ തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിൻ്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതേപോലെ തന്നെ അമ്മയം ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിൻ്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ കാര്യങ്ങളെ ശ്രദ്ധിച്ചും ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. അഞ്ച്, ഇതാണ് നിങ്ങൾ പറഞ്ഞ മറ്റൊന്ന്, സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. ശരി തന്നെയാണ്, ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്താ തെളിവ്? അവിടെ പറഞ്ഞിട്ടുണ്ട് ആ സീഡിയിൽ, അതൊന്ന് കേട്ട് മറുപടി പറ. പിറ്റേന്ന് തന്നെ മറുപടി പറയാൻ ഹുങ്ക് നടിച്ചാ പോരാ, കേട്ട് മറുപടി പറയണം, കേട്ടിട്ട് മറുപടി പറയണം. എന്തെങ്കിലും ഒന്ന് പറയലല്ല, കേട്ടിട്ട് മറുപടി പറ. അള്ളാഹുവിന് സ്വയം കഴിവുണ്ട് എന്നവർ അംഗീകരിച്ചവരാണ്. അള്ളാഹനെ പോലെ സ്വയം കഴിവുള്ള ഒരാള് വേറെയുണ്ടെന്നവർ വിശ്വസിച്ചിട്ടുമില്ല. അള്ളാഹുവിനാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം, ആകാശങ്ങൾ ഭൂമി അതിലുള്ളത് മുഴുവൻ, എല്ലാവർക്കും രക്ഷ നൽകുന്നത്, എല്ലാത്തിൻ്റെയും ഉടമ, എല്ലാത്തിൻ്റെയും അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ ഒക്കെ എല്ലാം അള്ളാഹ് തന്നെ എന്ന് കൃത്യമായി അവരംഗീകരിച്ചതാണല്ലോ. നമുക്കറിയാം, തഫ്സീറുകളിൽ കാണാം, അവരെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, രേഖപ്പെടുത്തുകയാണ്. മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ, ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ നന്മകളും അഥവാ ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആഖിറത്ത് വിശ്വസിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന എല്ലാ ഖൈറാത്തുകളും അതൊക്കെ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മാത്രമാണ് കരസ്ഥമാകുന്നത്. വയഹ്സാനിഹി, അവൻ ചെയ്യുന്ന നന്മയാണ്. അതേപോലെ തന്നെ വഴത്തിറാഫിക്കും, നിങ്ങൾ അംഗീകരിക്കുന്നല്ലോ, നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ, ബി അന്നഹാദിഹിൽ ഔസാൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങളില്ലേ അതൊന്നും. ലാ തംഫഉ വലാ തദുറുൽ ബത്താ,
അതൊന്നും തന്നെ ഉപകാരമോ ഉപദ്രവമോ ഒട്ടും ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാരുടമ അല്ലയാണ് എന്ന് അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചു. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ ഒന്ന് ആയത്താണ് കൽപ്പിച്ചത്. ഇനി അതാ മുത്തുമുസ്തഫയുടെ ഹദീസില്ലേ, അതാ അവിടുന്ന് എന്താ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകൾ അതാ കഅബയുടെ പരിസരത്തെത്തി തവാഫ് നടത്തുമ്പോ അതാ അവർ തൽബിയത്ത് ചൊല്ലുന്നുവല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീക ഹുവലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ? എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന് അബൂ ജഹലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോ ആരെയാണ് അബൂ ജഹലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മാനെ വിളിക്കാറുണ്ടോ? ഉസയെ വിളിക്കാറുണ്ടോ? ഹുബലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവര് വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലോ എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ, അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൻബിയ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക. നല്ല തൽബിയത്ത്, നിനക്കൊരു പങ്കുകാരനില്ല. അതാ മുശ്രിക്ക പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവലക, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളി ഹുവലക്ക, അവൻ നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാമലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയം കഴിവ് അവർക്കില്ല, ആരിൽ നിന്നും കിട്ടേൽ ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല, എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര് ഈ തൽബിയത്ത്. ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏഴാമത്തരെന്താണ്? അല്ല, ആറാമത്തെ മതം എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് അല്ലാഹു എന്ന് അംഗീകരിച്ചത് ആരാടോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, പേരോടൊന്ന് കേൾക്കണം. മഹാഭൂരിപക്ഷം ജനങ്ങളും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞുപോയിട്ടുള്ള സർവ മുശ്രിക്കുകളും ഏതാണ്ട് അവരൊക്കെ അല്ലാഹുവിന്റെ അഥവാ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്, ഒരു ശക്തിയുണ്ട് എന്ന് അംഗീകരിച്ചവരാണ്. അല്ലാഹു എന്ന് നമ്മൾ പേര് പറയും പോലെ അതാ അറേബ്യൻ മുശ്രിക്കുകളും അല്ലാ അല്ലാ അതേ പേരിൽ തന്നെയാണ് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. ലാത്തയെ അവർ ആരാധിച്ചിട്ടുണ്ട്, ഉസ്സയെ ആരാധിച്ചിട്ടുണ്ട്, മനാത്തയെ ആരാധിച്ചിട്ടുണ്ട്, ഹുബലിനെ ആരാധിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒരു സമയത്ത് പോലും ലാത്തയെ നേരിട്ട് കൊണ്ട് യാ അല്ലാഹ അല്ലാഹുവേ എന്നവർ വിളിച്ചിട്ടില്ല, അല്ലാഹുമ്മ എന്നവർ വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. അല്ലാ അല്ലാ എന്ന പേര് അവർ ലാത്തക്ക് ഇട്ടിട്ടില്ല, ഉസ്സയെ വിളിച്ചിട്ടില്ല, ഹുബലിനെ വിളിച്ചിട്ടില്ല. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പോ അല്ലാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല മുശ്രിക്കുകൾ മുശ്രിക്കുകളായി പോയത്. ഇനി ഏഴാമത്തെ വാദം എന്താണ്? അല്ലാഹുവിന് വേണ്ടി തന്നെ ഇബാദത്തുകൾ എടുത്തോ ആ അറേബ്യൻ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള ഇബാദത്തുകൾ നമ്മൾ എണ്ണിയിട്ടുണ്ട്, അതൊക്കെ അവർ അല്ലാഹുക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ആ കാര്യവും തെളിവ് സഹിതം സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പേരോട് മിണ്ടിയിട്ടില്ലല്ലോ. ഒന്ന് വായ തുറന്നുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മറുപടി പറയണം. ആ കൃത്യമായ വിവരണവും കഴിഞ്ഞ സീഡിയിലുണ്ട്. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിരുന്നു,
അള്ളാഹുക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഓഹോ, അപ്പൊ അവർ ഇത്ര വലിയ നല്ല മുഅ്മിനുകളാണോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും വെച്ച് കെട്ടേണ്ടതില്ല. അബൂജഹിലിനെ മുഅ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട. അബൂജഹിൽ മുഅ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ? എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന അബൂജഹിലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോ ആരെയാണ് അബൂജഹിലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മനെ വിളിക്കാറുണ്ടോ? ഉസയെ വിളിക്കാറുണ്ടോ? ഹുബലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവര് വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലോ എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ, അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക. നല്ല തൽബിയത്ത്, നിനക്കൊരു പങ്കുകാരുമില്ല. അതാ മുശ്രിക്ക പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവലക, ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളി ഹുവലക അവൻ നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ, സ്വയം കഴിവ് അവർക്കില്ല, ആരിൽ നിന്നും കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല, എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര് ഈ തൽബിയത്ത്. ഇതൊന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അബൂജഹിൽ എങ്ങനെയാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്? അബൂജഹിൽ വിളിച്ചു ദുആ ചെയ്ത അള്ളാഹ് ആരാണ്? ശരിക്കു പഠിച്ചു വെച്ചോ സുഹൃത്തുക്കളെ, അതാ അബൂജഹിൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിന് പുറപ്പെടുന്ന അവസരത്തിൽ അതാ കഅബാ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹിൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അതാ നമുക്ക് ഈ ബദർ കിസ്സപ്പാട്ടിൽ തന്നെ കാണാം. ഇറയോ നീ ഹാദൽ ബൈത്തുടെ നയനെഹപ്പൊട് ബാത്തിലെ രണ്ടിൻ ഇടയെ പീരിത്തരുളിടിനി ഇന്ന ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തിരിത്ത് ഹലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നീതായി മിൽക്കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിട അതുത്തിരം ചെയ്തിട് നീ ഇരവിന് ഹാക്കിമേ സിത്തറാ അകലാക്കിനൈ കതിർ അകലാക്ക് നിന്നുസറാ ഫത്ഹാക്കുനൈ മൊയിൻകുട്ടി വൈദ്യരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാകവി മൊയിൻകുട്ടി വൈദ്യരുടെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് കാണാം. ഇതെന്തിനാ സൂചിപ്പിച്ചതെന്നോ? ഖുർആനായത്ത് കേട്ടാ ചിലർക്ക് വിശ്വാസം വരില്ല, ചിലർക്ക് ആ മാലപ്പ കേട്ടാലേ തൃപ്തിപ്പുതിയാവുകയുള്ളൂ. മാലയിലുണ്ടോ? അതേപോലെ തന്നെ മൗലീദിലുണ്ടോ? എങ്കിൽ ഇതാ പൂജഹിലെ അതാ കുർബായ് പിടിത്ത് അതാ കുർബായി കഅബയുടെ കില്ല പിടിത്തുകൊണ്ടാ ചോദിക്കുന്നത്. ഇറയോ നേ ഹാദൽ ബൈത്തുടെ നായൻ
മാതാവേനെ, ഈ ബൈത്തിന്റെ ഈ കഴബാരത്തിന്റെ നാഥനായ റബ്ബിനോട് അവൻ ചോദിക്കുകയാണ്, ഈ രണ്ട് കക്ഷികളിൽ ബാത്തിലിന്റെ കക്ഷിയും സത്യത്തിന്റെ കക്ഷിയും ഉണ്ടല്ലോ, അവർക്കിടയിൽ നീ പിരിക്കണം. ആരാണ് സത്യത്തിന്റെ കക്ഷിയെങ്കിൽ നീ അവരെ കാത്തുകൊള്ളണം, നീ അവർക്ക് വിജയം നൽകണം എന്നിങ്ങനെ അബൂ ജഹൽ ദുആ ചെയ്തപ്പോ അതാ പട്ടാങ്ങിൽ റഹീം അവൻ കബൂലാക്കിയിട ഈ സത്യമാ അവനത് അംഗീകരിച്ചു, അള്ളാഹുവിനെ അംഗീകരിച്ചു. അവരതാ ദുആ ചെയ്തില്ലേ, അള്ളാഹു അവർക്ക് ഉത്തരം കൊടുത്തു എന്നാണ് നമുക്ക് ഇതിൽ തന്നെ പറയുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അവർ നോമ്പെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഷൂറ നോമ്പ്, മുഹറമ്മത്തിന്റെ നോമ്പ് അറേബ്യൻ ഖുറൈശികൾ എടുത്തിരുന്ന നോമ്പാണ്, അവർ നേർച്ചയാക്കിയിട്ടുണ്ട്. എഴുത്തിക്കാതിരിക്കാൻ നേർച്ചയാക്കിയത് നമുക്ക് ഹദീസിൽ കാണാം. തൽബിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, തവാഫിനെ പറ്റിയും ഹദീസുകളിൽ പരാമർശം കാണാം. പക്ഷേ ഉടുത്തത് പോലും ഉരിഞ്ഞിട്ടുള്ള തവാഫായിരുന്നുവെന്നേയുള്ളൂ, പക്ഷേ അതും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ കാർഷിക വിളവുകളിൽ നിന്നും കാലി സമ്പത്തിൽ നിന്നും അവർ അള്ളാഹുവിന് വേണ്ടി ഒരു വിഹിതത്തെ നീക്കി വെക്കുന്നുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കദാ അവർ ഒരു വിഹിതത്തെ നീക്കി വെക്കുന്നു അൻആമുകളിൽ നിന്നും, അതേപോലെ തന്നെ ഹർസിൽ നിന്നും അഥവാ കാര്യസമ്പത്തിൽ നിന്നും കൃഷി സമ്പത്തിൽ നിന്നും അവർ ഒരു വിഹിതം അള്ളാഹുവിനെ നീക്കി വെക്കുന്നു, മറ്റുള്ളവർക്കും നീക്കി വെക്കുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ, അവരെ അള്ളാഹുവിനെ അംഗീകരിച്ചു അറിഞ്ഞു, അവരെ ഇബാദത്തും ചെയ്യാറുണ്ട്. എട്ടാമത് നിങ്ങൾ പറഞ്ഞത് അബൂ ജഹിൽ അള്ളാനെ അറിഞ്ഞയാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ശരിയാണ്, അള്ളാനെ അബൂ ജഹിൽ എങ്ങനെ അറിഞ്ഞോ എന്ന് ഏത് രൂപത്തിലാണ് അതിന്റെ ഉദ്ദേശം എന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂ ജഹിൽ അള്ളാനെ അറിഞ്ഞയാളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റ് വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ്. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത്? അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ്ങ് ഒഴിവായി പോയാൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ? ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് അബൂജഹിലിനെ മുഅ്മിനാക്കുകയല്ല, അബൂജഹിൽ മുശ്രിക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ അബൂജഹിലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത്? അബൂജഹിൽ മുശ്രിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ, നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂജഹിലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ്. അബൂജഹിൽ അള്ളാഹുവിനെ സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഒമ്പതാമതായി നിങ്ങൾ പറഞ്ഞത് അബൂജഹിൽ അള്ളാഹുവിനെ ഖാലിഖായി അംഗീകരിച്ചു. ശരി തന്നെയാണ്, അബൂജഹിൽ അടക്കമുള്ള സർവ്വ മുശ്രിക്കുകളും അള്ളാഹാണ് ഖാലിഖെന്ന് അംഗീകരിച്ചതാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ നിങ്ങൾ പത്താമത് പറഞ്ഞത് റാസിഖെന്ന് അംഗീകരിച്ചു എന്നാണ്. ശരിയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു, റാസിഖെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നബിയെ ചോദിക്കൂ, മം ബിയദിഹി, ആരുടെ കയ്യിലാണടോ മലക്കൂത്ത് കുല്ലി ശൈ. ശ്രദ്ധിച്ചോ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ ചിന്തിച്ചോളൂ. കുല്ലി ശൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലക്കൂത്ത് കുല്ലി ശൈ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം, എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോ പിന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവയുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലായുജാറു അലൈ, അവനെതിരിൽ ഒരാൾക്കും പരിചരണം പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇങ്കും തും തലമൂ, നിങ്ങളെ വിശ്വാസം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിന്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? അള്ളാഹുവിനെ തന്നെ എന്നവർ അവകാശപ്പെടുന്നു, അവര് പറയുകയും ചെയ്യുന്നു. കുൽ ഫഅന്നാ തുസ്ഹറൂൻ ബല്ലതൈനാഹും ബിൽ ഹഖ് വ ഇന്നഹും ലകാദിബൂൻ.
നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു. സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവരെ തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിന്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതേപോലെ തന്നെ ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിൻ്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ കാര്യങ്ങളെ ശ്രദ്ധിച്ചും ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞല്ലോ, അല്ലാഹ് അല്ലാഹ് അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ പതിനൊന്നാമത് നിങ്ങൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാനെ തള്ളിയവരല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്നും ഏതർത്ഥത്തിലാണ് ആ പറഞ്ഞതെന്നും സി ഡിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും കേൾക്കാതെ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും നമ്പറിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ കഴിഞ്ഞ ആറാമത്തെ പ്രഭാഷണത്തിന്റെ സി ഡി ഇറങ്ങിയപ്പോ ചില നമ്പറുകൾ ഓരോ നമ്പറുകളതാ ഒമ്പതോളം കാര്യങ്ങൾ, ഒമ്പതെണ്ണം മാത്രമല്ല ഒമ്പതോളം കുറേ കാര്യം, പ്രത്യേകമായ കാര്യങ്ങൾ ജനങ്ങൾ പ്രത്യേകമായി മനസ്സിരുത്താൻ വേണ്ടി നമ്പറിട്ടുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അതിലെത്രയോ കാര്യങ്ങളുണ്ട്, അത് പറയാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. ആ ഒമ്പത് കാര്യങ്ങൾ എന്താണെന്ന് പേരോടതിനെ പറ്റി മിണ്ടുന്നില്ലല്ലോ, പേരോടതിനെ സംബന്ധിച്ച് മിണ്ടിയോ? അബൂജഹിലടക്കമുള്ള ആളുകളുടെ പല കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ചല്ലോ, അവരുടെ തവാഫിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആശൂറാ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് ഇഴ്തികാഫിന് ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ നേർച്ചയാക്കിയ സംഭവത്തെ പറ്റി പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ സി ഡി ഒന്ന് ഇനിയെങ്കിലും കേട്ടിട്ട് അതിൽ നമ്പറിട്ട് പറഞ്ഞതും അല്ലാത്തതുമായ എത്രയോ വിഷയങ്ങളുണ്ട് നിങ്ങൾ തൊടാതെ പോയത്, അതൊന്ന് വിശദീകരിക്കണേ. അത് പറയാതെ നിങ്ങൾ വെറുതെ ഓരോ രൂപത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞങ്ങ് സമർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് ആ ഒഴിഞ്ഞു മാറ്റം നല്ലതിനല്ല. പിന്നെ ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ടായിരുന്നു. എന്താ തട്ടിപ്പ് എന്നറിയോ? ഞാൻ പറഞ്ഞു അറേബ്യൻ മുശ്രിക്കുകൾ കടലിൽ വെച്ച് അള്ളാഹനോട് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് ഉത്തരവും കിട്ടി. അവർ ആ ഏത് അള്ളാഹനെ അവർ വിളിച്ചത്? യഥാർത്ഥ അള്ളാഹനെ തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ള അള്ളയാണോ? ആ അള്ളയാണോ അവർക്ക് ഉത്തരം കൊടുത്തത് അതോ വേറെ അള്ളയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് എന്റെ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചിരുന്നു. എന്ന് അന്ന് മൂപ്പര് പറഞ്ഞു, മൗലവി ചോദിച്ചു അബൂജഹിലിന് എങ്ങനെ എന്തുകൊണ്ടാ ഉത്തരം കിട്ടിയത്? മൗലവി, അബൂജഹിലിന് ഉത്തരം കിട്ടിയത് അവ തൃപ്തിപ്പെട്ട് കൊടുത്തോന്നല്ല, അതൊരു പരീക്ഷണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ, അബൂജഹിലിനെ ആദരിച്ചുകൊണ്ടാണോ ഉത്തരം കൊടുത്തത് അതോ പരീക്ഷണാർത്ഥം കൊടുത്തതാണോ എന്നൊന്നും എന്റെ ചോദ്യമല്ല. മറിച്ച് കടലിൽ വെച്ച് അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. ആ വിളിച്ച അല്ല ഏതാണ്? ഉത്തരം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഉത്തരം കൊടുത്ത അല്ല ആരാണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞ പ്രസംഗത്തിലും പേരോടിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യവും പേരോടിന്റെ മറുപടിയും ഒക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സി ഡി ഇറങ്ങുമ്പോൾ ഇനിയും കേൾക്കാം. ആവർത്തിക്കണ്ട എന്ന നിലക്കാണ് പേരോടെന്ത് ചെയ്യുക, ആ സി ഡി ഒന്നും കൂടെ കേട്ടിട്ട് ഇതിനൊന്ന് ഉത്തരം പറയണം. കടലിൽ വെച്ച് ഉത്തരം കൊടുത്തത് ആദരിച്ചുകൊണ്ടാണോ അനാദരിച്ചുകൊണ്ടാണോ എന്നത് എന്റെ ചോദ്യമല്ല. അവരാരെയാണ് തേടിയത്? ആ അല്ലാഹ് നമ്മൾ പറയുന്ന അല്ലാഹാണോ? ഉത്തരം കൊടുത്ത അല്ലാഹ് ആരാണ്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. സങ്കല്പത്തിലുള്ള അല്ലാഹ് ഉത്തരം കൊടുക്കോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പേരോട് പറഞ്ഞിട്ടില്ല. അടുത്ത പ്രസംഗത്തിൽ പേരോടതൊന്ന് പറയണം. ഇതൊക്കെ നമ്മൾ സ്ഥാപിച്ചപ്പോ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? പേരോട് പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നല്ല രസം കിട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളി. വമ്പ മിഡിത്തം മൂപ്പര് ആലോചിച്ചുണ്ടാക്കി പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? അവര് വേറെ അള്ളയിലാ വിശ്വസിച്ചത്,
ഇനിയിപ്പോ അതേ നിർവാഹമുള്ളൂ. കാരണം അള്ളാഹും ആ അള്ളാഹുവും ഒക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ വാക്കിലെ. അപ്പൊ ഇനിയിപ്പോ എന്തേ നിർവാഹമുള്ളൂ? ആ വിശ്വസിച്ച് വേറല്ലേനെ ആ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ, വേറെ അല്ലേനെ എന്ന് പറയണ ശ്രദ്ധിച്ചോളൂ ആ വാക്ക്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരത് ഒരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരത് ഒരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവര് വിശ്വസിച്ചത് അല്ലാഹുവിലല്ല, വേറൊരു അല്ലാന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന ആ അള്ളയിലല്ല, അവരല്ലാന്ന് പേരിട്ടത് വേറൊരു സങ്കല്പത്തിനാ പേരിട്ടതാണ് എന്നാണ്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾട്ടോ ആ അപകടം എത്ര ഗുരുതരമായ കാര്യമാണ് ആ പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആളുകളല്ലേ എല്ലാ ആളുകളും? അബ്ദുൽ മുത്തലിബ് അല്ലേ, അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് എന്താ പേരിട്ടത്? കുട്ടിക്ക് പേരിട്ട എന്താ? അബ്ദുല്ലാ. ആ അള്ളയതാ ഓരോന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. അബ്ദുല്ലാന്നാ പേരിട്ടത്. ആ അള്ളാടെ അള്ളാടെ അടിമ അതേതല്ലയാ? അതേതല്ലയാണ്? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം, നോട്ട് ചെയ്തോളൂ. അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാന്ന് പേരിട്ടപ്പോ ഉദ്ദേശിച്ച അള്ള ആരാണ്? നമ്മൾ പറയണ അള്ളയോ അതോ സങ്കല്പത്തിൽ അവര് സങ്കല്പിച്ചുണ്ടാക്കിയ വേറൊള്ളയോ? നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളോട്. ഈ നബി ജനിച്ചപ്പോ നിങ്ങളും ചിലപ്പോ ഈ ചിലർക്ക് ഈ ഖുർആനും ഒന്നും കേട്ടാ തൃപ്തിയാവൂല. അപ്പൊ നബി ജനിച്ചപ്പോ മൗലൂന്ന് വഴി കേൾക്കാം. നബി ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് കുട്ടിയെയും കൊണ്ട് കഅബത്തിന്റെ ഉള്ളിലേക്കാണ് കയറി. ഇനി ശ്രദ്ധിച്ചോ മൗലിദിൽ പറയുന്നത്, ഷറഫുല്ലാ മൗലിദിൽ കാണാം. വഖാമ ഇൻദഹാ യദുല്ലാഹ വയശ്കുറുഹു അസ്സവജല്ല അലാ മാ അതാഹു. ഈ കുട്ടിയെ നൽകിയതിൽ അള്ളാഹുവിന് ശുക്ര് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്കങ്ങ് ചെന്നു. ആര്? അബ്ദുൽ മുത്തലിബ്. ഏതായി അള്ളാ? എന്നിട്ട് പറയുന്നു, പാടുന്നു, അൽഹംദുലില്ലാഹി അല്ലദി അഅതാനീ അദൽ ഗുലാമ തയ്യിബൽ അർദാനീ ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനീ ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനീ. അൽഹംദുലില്ലാഹി അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അൽഹംദുലില്ലാഹി എന്ന അല്ലാഹ് ആരാ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാ മതി, തിരക്കൊന്നുമില്ല ഇവിടെ. അടുത്ത പ്രസംഗത്തിൽ പറയാ അൽഹംദുലില്ലാഹി എന്ന അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആളാരാ? അതോ നിങ്ങൾക്ക് വാദമുണ്ടോ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കല്ല ഒറിജിനൽ മോമിനാണ് എന്നാ അടുത്ത പ്രസംഗത്തിൽ അതുകൊണ്ട് പറയാം. അപ്പൊ നോക്കാം നമുക്ക്, അബ്ദുൽ മുത്തലിബ് ഒറിജിനൽ മോമിനായിരുന്നു, മുശ്രിക്കല്ല. ഇനി നോക്കൂ, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? ഒരു കൂട്ടര് അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കബാലയത്തിന്റെ ആ ഹൽക്ക പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും മഖാമമാഹു നഫറു മിൻ ഖുറൈശ് യദഊനല്ലാഹ വയസ്തംസിറൂനഹു വലാ അബ്രഹ വജുന്ദിഹി. അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്? യാ റബ്ബി ലാ അർജൂലഹും സീവാക യാ റബ്ബി ഫംനൽ മിൻഹും ഹീമാക ഇന്ന അദുവൽ ബൈതി മൻ അദ അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹനെ വിളിക്കുകയാണ്, യാ റബ്ബി എന്റെ റബ്ബേ, ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല, നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതാ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാഹ്? അല്ല ഏതാണ്? ആ അല്ലാഹ് അവര് വിളിച്ച അല്ല ഏതാനാ നിങ്ങൾ പറയേണ്ടത്? നാം പറയുന്നു, അത് നമ്മൾ പറയുന്ന അതേ അല്ല തന്നെയാണ്. ഫൈദാ റക്കിബൂ ഫിൽ ഫുൽകി, ഞാൻ ആയത്തോടെ നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ, ആശയം പറയാം. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾ അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അവരെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണാം എന്താ അള്ള പറയുന്നത് അവരെ സംബന്ധിച്ച് എന്ന് തഫ്സീറിൽ കാണാം. അന്നഹും ഇദം ഖതറജാഉഹും മനിദ്ദുനിയാ,
അവരങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ദുനിയാവിനെ പറ്റിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അവരതാ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അവരുടെ ഫിത്രത്ത് പ്രകൃതി അള്ളയാണ് രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നതിലേക്ക് അവർ മടങ്ങും. അവരേകനാക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അള്ള പറയാണ്, അള്ളാഹു ചെയ്തതിനെ പറ്റി മുഫസിർ പറയണത്, ഫൈദാ അഞ്ചാഹും, അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹുവരെ വിളി കേട്ടിട്ട് അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തിയാൽ, ആദൂ ഇലാമാ കാനു അലൈഹി മിൻ ഹബ്ബി ദുനിയാവ അശറഖ, അവരാ പഴയ ശിർക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകും. അപ്പൊ ആരെയാണ് ഇവർ അള്ളാഹെന്ന് പേരിട്ട് വിളിച്ചത്? ഏതല്ലയാ അവർക്ക് ഉത്തരം കൊടുത്തത്? പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശിരിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നില്ലേ? ആ ഉത്തരം കൊടുത്ത അള്ള സങ്കല്പത്തിൽ അള്ള ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവരെ അള്ളാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അള്ള തന്നെയല്ലേ അത്? ഒറിജിനൽ അള്ളാഹിനെ തന്നെയല്ലേ അവർ ദുആ ചെയ്തത്? ആ അള്ള ആയതുകൊണ്ടല്ലേ ആ അള്ള അവർക്ക് ഉത്തരവും കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറൊരള്ളാനെ, ഉത്തരം കൊടുത്തതും സങ്കല്പത്തിലുള്ള അള്ള. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു അള്ള ഉത്തരം കൊടുക്കുന്ന ഒരു അള്ള ഉണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? ഇനി സഹോദരന്മാരെ, അതാ നമുക്ക് തഫ്സീറിൽ വീണ്ടും കാണാം. ദഅഹു, അവൻ അള്ളാഹിനെ വിളിക്കും, മുഖ്ലിസൻ, ആത്മാർത്ഥമായിട്ട് വിളിക്കും. ഐ, അതായത് യത്രുക്കു, അവൻ ഒഴിവാക്കും, കുല്ലമൻ അദാഹു, അല്ലാത്തവർക്ക് അവൻ ആ സമയത്ത് ഉപേക്ഷിക്കും. വയൻസാ, അവൻ മറക്കുകയും ചെയ്യും, ജമീഅമൻ സിവാഹു, അല്ലാഹുവിന് പുറമേയുള്ള സർവരെയും അവൻ മറക്കുകയും ചെയ്യും. ഇവിടെ ഈ ദഅഹു എന്ന് പറഞ്ഞില്ലേ, അവനെ വിളിക്കുന്നു അള്ളാനെ, ഏതല്ലയാത്, ഏതല്ലയാണത്? നിങ്ങൾ നോക്കൂ, അബൂജഹലിന്റെ മോനല്ലേ ഇക്രിമ? ഇക്രിമ മുസ്ലിമാകാനുള്ള ചരിത്രം അറിയാത്ത ആൾക്കാർ ആരാ ഈ സദസ്സിലുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോകുകയാണ് ഇക്രിമ. മക്കം പത്തൊക്കെ ഉണ്ടായപ്പോ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല, എനിക്കാവൂല ഈ മുഹമ്മദിന്റെ ഈ വാദമൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ, എനിക്കിതിന് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് ആ അബൂജഹലിന്റെ മോൻ ഇക്രിമ. പോകുമ്പോ കടല് കടന്നിട്ടാ പോണത്, ഇപ്പൊ കപ്പലിൽ കയറി, കപ്പലിൽ കയറി കപ്പലാണ് അടുക്കെത്തിയപ്പോ ഭയങ്കര കാറ്റും കോളുകൊണ്ട് വന്നില്ലേ. അപ്പൊ കപ്പിത്താനും ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ അള്ളാഹനെ മാത്രം വിളിച്ചതായിരുന്നോളി എല്ലാവരും, ആരാ പറയണേ, മുശ്രിക്കുകള്. അപ്പൊ ഇക്രിമ ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ വയലല്ല. ഇക്രിമ ചിന്തിച്ചു, ഇക്രിമ അങ്ങനെ ആലോചിച്ചു, എന്താപ്പ ഈ പറഞ്ഞത്, എന്താപ്പ ഈ കേൾക്കണത്? മൂപ്പരാലോചിച്ചു, എന്തിനാപ്പ ഞാൻ തെറ്റിപ്പോണത്, മുഹമ്മദിനോട് ഞാൻ എന്തിനാപ്പ തെറ്റിപ്പോണത്? മുഹമ്മദ് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിങ്ങളെ എല്ലാ സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹക്കേ കഴിയുള്ളൂ, കരയിലും കടലിലും ഒക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന അള്ളയാണ്. അത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ പോണത്, പിന്നെന്തിനാപ്പ ഞാൻ പോകുന്നത്? ഇപ്പൊ വരുന്നോട് പറയുന്നത് അപകടത്തിന്റെ സമയത്ത് അള്ളാഹനെ വിളിച്ചോളിട്ടോ, വേറെ ആരെയും വിളിക്കണ്ടട്ടോന്ന്. അപ്പൊ മൂപ്പരൊക്കെ ബോധ്യായി, ഞാൻ മടങ്ങ, ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവിടെ എത്തിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, മൂമിനാകും. മൂപ്പര് മൂമിനാകാനുണ്ടായ സന്ദർഭം അതായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു കാര്യമല്ലേ? ഏത് അള്ളാനെ ഇക്രിമ വിളിച്ചത്, അല്ലെങ്കിൽ ഏത് അള്ളാനെ വിളിച്ചോളാനാണ് ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, കപ്പിത്താൻ പറഞ്ഞത്? പേരോട് അടുത്ത പ്രസംഗത്തിൽ പറയാ. നമ്മൾ പറയുന്ന അതേ അള്ള തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ളൊരു അള്ളയോ? അതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹനോട് തന്നെയാണോ അബൂജഹിൽ പ്രാർത്ഥിച്ചത്, അതോ സങ്കല്പത്തിലുള്ളവർ അള്ളയോടാണോ? ഈ ശബ്ദം കേൾക്കുന്ന സർവ മനുഷ്യർക്കും മനസ്സിലായില്ലേ, അബൂജഹിൽ വിളിച്ച അള്ളയും നമ്മൾ വിളിച്ച അള്ളയും സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അള്ളാഹനെ പറ്റി വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസം അവനില്ല. അവനുണ്ടെങ്കിയോ മൂമിൻ മുശ്രിക്കുന്നവനെ പറ്റി പറയോ, കാഫിർ എന്ന് പറയോ? അവൻ മൂമിനി തന്നെയല്ലേ പറയാ, അല്ലേ? അവൻ മൂമിനി എന്ന് തന്നെയല്ലേ പറയാ. പക്ഷെ അതുകൊണ്ട് അവന് അള്ളാഹു ഒരു വിശ്വാസം ഇല്ലാന്ന് വരൂലാണ്, അള്ളാഹു ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട പ്രകാരം അവര് കണക്കാക്കിയില്ല. അള്ളാഹുവിന് യോജിക്കാത്ത പലരും അവർ അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതല്ലാഹുടെ പേരിലാ പറഞ്ഞത്? ഈ അള്ളാഹുടെ പേരിൽ തന്നെയാണ്. അബൂജഹിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്.
ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടില്ലെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറയോനേ ഹാദൽ ബൈത്തുടെ നയന ഹക്കോട് ബാത്തിലി രണ്ടിൻ ഇടയീ പീരിത്തരുളിട് ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയം അവരുടെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കി നിരായി മിൽക്കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടതു തീരം ചെയ്തിട് നീ ഇരവിന് ഹക്കിമേ സിത്രാ അകലാക്കി നിന്നുസുറാ ഫത്ഹാക്കുനൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിം അവൻ കബൂലാക്കിയിടൈ സത്യമാൽ മോയിൻകുട്ടി വൈദ്യരുടെ ബദർപാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ അബൂജഹിൽ വിളിച്ച ഈ അള്ള ആരാണ്? അബൂജഹിൽ പ്രാർത്ഥിച്ചത് ഏതല്ലയോടാണ്? അറേബ്യയിലുണ്ടായിരുന്ന ആളുകൾ നോമ്പെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അള്ളാഹു നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നേനെ, നമ്മൾ പറയുന്ന അള്ളാഹ്ക്ക് വേണ്ടി തന്നേന് അവർ നോമ്പെടുത്തരുത്. അല്ല, സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് വേണ്ടി മുഹറം പത്ത്. അപ്പൊ മുഹറം പത്ത് സ്വീകരിക്കണ വേറൊരു അള്ള അവിടെ ഉണ്ടായിരുന്നു. മുഹറം പത്ത് സ്വീകരിക്കണ വേറൊരല്ല, ഒരു നോമ്പ് സ്വീകരിക്കണ ഒരല്ല, ഒരു ആശൂറ നോമ്പെടുത്തിരുന്നില്ലേ? എല്ലാവർക്കും ചിന്തിച്ചു നോക്കൂ, വളരെ ലളിതാണ്. ചിന്തിക്കൂ സഹോദരന്മാരെ, അബൂജഹിൽ അടക്കമുള്ള അവിടുത്തെ ഖുറൈശികൾ പണ്ടേക്കും പണ്ടേയും നബി വരുന്ന കാലത്തും നോമ്പെടുത്തിരുന്നു. ഏത് നോമ്പ്? ആശൂറായ നോമ്പ്, മുഹറം പത്തിന്റെ നോമ്പെടുത്തിരുന്നു. അത് ആരുടെ കൂലിട്ടാനാ? ആർക്ക് വേണ്ടിയാ അവർ മുഹറം പത്തിലെ നോമ്പ് നോച്ചത്? അതേപോലെ അവർ ഈത്തിക്കാഫ്, ഈത്തിക്കാഫ് ഇരുന്നിരുന്നു അവരേന്ന്. ഉമർ റളിയല്ലാഹുവിന് മുസ്ലിം ആയതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജാഹിലിയ കാലത്ത് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടണോ? എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ ഇഴ്ത്തിക്കാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായതിന്റെ ശേഷമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് മുസ്ലിമാകുന്നതിന് മുമ്പുള്ള കഥ പറയണേ. ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ചയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇഴ്ത്തിക്കാഫ് ഇരുന്നോളാം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, ഇപ്പൊ മുസ്ലിമായാലോ, ഇനി ഞാൻ അന്നാ ചെയ്തത് വേണോ? നീ അത് വീട്ടണോ? അവൻ നബി പറഞ്ഞു, ഏ ഔഫി റജറക്, നിന്റെ നേർച്ച നീ വീട്ടണം. എന്തേ നബി അത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാ ഉമർ റളിയല്ലാഹുവിന് അന്ന് നേർച്ചയാക്കിയതും അള്ളാഹാണ്. അള്ളാക്ക് നേർച്ചയാക്കിയ ഇഴ്ത്തിക്കാഫ് ആയതുകൊണ്ടാണ് പൂർത്തിയാക്കാൻ പറഞ്ഞത്. പേരോടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന് അന്ന് നേർച്ചയാക്കിയത് സങ്കല്പത്തിലുള്ള ഒരു അള്ളാക്ക്, എന്നിട്ട് നബി അതിനെ അംഗീകരിക്കുക. സങ്കല്പത്തിലുള്ള അള്ളാക്ക നേർച്ചയാക്കില്ല, നേട്ടം വീട്ടണം വീട്ടണം വീട്ടണം, അങ്ങനെ ഉണ്ടോ? നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോവുകയാണ്. തഫ്സീറിൽ കാണാം, അറേബ്യൻ മുശ്രിക്കുകളുടെ സ്ഥിതി പറയുകയാണ്. വൈൻ കാനു യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ തലഖൂ ലഫ്ളല്ലാ അലാ ശൈഇൻ സിവാഹു. മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾക്കൊക്കെ ലഫ് ഇലാഹ് ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാഹ് എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം. അതേ അവസരത്തിൽ ഫമാ തലഖൂ ലഫ്ളല്ലാ അലാ അല്ലാ എന്നവർ വിളിച്ചിട്ടില്ല. ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അല്ലാന്ന് പേരിട്ടിട്ടില്ല. അവരല്ലാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അപ്പൊ അല്ലാ എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറേബ്യൻ മുശ്രിക്കുകൾ ഇട്ടിട്ടില്ല. അവര് അല്ലാന്ന് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അല്ലാഹു തന്നെയാണ്. നമ്മൾ കൃത്യമായി തന്നെ അന്ന് വിശദീകരിച്ചു, നിങ്ങൾ എന്റെ പേരിൽ ആരോപിച്ചു, നിങ്ങൾ യുഅ്മിനൂന എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു അബൂജഹിൽ യുഅ്മിനൂന ലാ യുഅ്മിനൂന എന്നല്ല പറയുമ്പോ യുഅ്മിനൂന യുഅ്മിനൂന എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ യുഅ്മിനൂന എവിടെയാ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു യുഅ്മിനൂന എന്ന് പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ അറബ്യ യുഅ്മിനൂന. അത് കഴിഞ്ഞ പ്രസംഗത്തിലുണ്ട്, അതൊക്കെ സി ഡി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആ അതങ്ങോട്ട് പറഞ്ഞപ്പോ ആ സി ഡി അതും കേൾപ്പിച്ചു കൊടുത്തവന് ആ യുഅ്മിനൂന എന്ന് പറഞ്ഞു. തൊട്ടുപോ നിങ്ങളാ ഇബാദത്തുകളിൽ, ആ വായിച്ച വരികളിൽ നിങ്ങൾക്ക് തൊടാൻ സാധിച്ചോ? തൊടാൻ സാധിച്ചില്ല. മാത്രല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പണ്ഡിതന്മാരൊക്കെ എഴുതിയതെന്താ? യുഅ്മിനൂന, അവര് വിശ്വസിച്ചിരുന്നു അല്ലേ?
അവര് വിശ്വസിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ എഴുതിയത്? യുമിനൂനാന്നല്ലേ എഴുതിയത്? അപ്പൊ പേരോട് പറയും, മൗലവി പച്ചക്കള്ളം പറയാണ്, എവിടെയാ മൗലവി ഞങ്ങളുടെ പരിഭാഷയിൽ യുമിനൂനാൻ അറബിയിലുള്ളത്, എവിടെയാ യുമിനൂനാൻ അറബിയിലുള്ളത് എന്ന് മൂപ്പര് ചോദിക്കും. അതിന് മൂപ്പരന്നെ മറുപടി പറയട്ടെ. എന്താ മൂപ്പരന്നെ മറുപടി പറയുന്നത്? യുമിനൂന എന്ന് അവരെഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മൂപ്പരുടെ ഒരു മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടോളൂ. വിശ്വസിക്കുന്നു പറഞ്ഞത് അറബി പറഞ്ഞിട്ടില്ല, ശരിയാണ്. മലയാളത്തിൽ മൂപ്പര് പറഞ്ഞത് അവിടെ നമ്മൾ യുമിനൂന എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞില്ലേ? അതിന്റെ അറബിയാണ് യുമിനൂന. വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞില്ലേ? അതിന്റെ അറബിയാണ് യുമിനൂന. അതിന്റെ അറബിയാണ് യുമിനൂന. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നിങ്ങളുടെ പരിഭാഷയിൽ, നിങ്ങളുടെ ആയത്തുൽ കുർസി എന്ന പുസ്തകത്തിൽ, നിങ്ങളുടെ തന്നെ വഹാബിസം, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ, നിങ്ങളുടെ തന്നെ ടി കെയുടെ പരിഭാഷയിൽ, നിങ്ങളുടെ തന്നെ മഹദൂമിയുടെ പരിഭാഷയിൽ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ യുമിനൂനാൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ചോദിക്കണ്ട. അതിന് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണെന്ത്? അറബിയിൽ പറയണ്ട, നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? അതിന്റെ അറബിയാണ് യുമിനൂന. നാ പഠിച്ചു വെച്ചോ, കുറിച്ചു വെച്ചോ, നിങ്ങളൊക്കെ ഇത് എഴുതിയവരാണ്. അപ്പൊ ഈ എഴുതിയ ആളുകളൊക്കെ ഇപ്പൊ എന്ത് പറഞ്ഞു? അബൂജഹലിന്റെ മൗലൂദോദി അല്ലേ? അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ പ്രശ്നമാണ്, പേരോട് മറുപടി പറഞ്ഞില്ല. ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഭാഗങ്ങൾ എടുത്ത് വായിച്ചിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. പേരോട് തൊട്ടില്ല. ഓരോ മുമ്പൊരിക്കെ ചോദിച്ചു, മൗലവി വെറുതെയാണ് പറഞ്ഞാ പോരാ, ഞങ്ങൾ എവിടെയാണ് എഴുതിയത്, ലക്കവും പേജൊക്കെ ആണ് പറയണം. കഴിഞ്ഞ പ്രസംഗത്തിൽ ലക്കം പേജടക്കം പറഞ്ഞു നോക്കി, മിണ്ടണില്ല, മിണ്ടണില്ല. ലക്കവും പേജൊക്കെ സഹിതാ പറഞ്ഞത്, മിണ്ടുന്നില്ല. നിങ്ങൾ തൊടണം, നിങ്ങൾ തൊടണം. മാത്രല്ല, അന്ന് ഞാൻ വേറൊന്നും കൂടെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അല്ലിർഫാദിൽ നിങ്ങൾ ഇത്ര കൂടി എഴുതിയിട്ടുണ്ട്, എത്ര കൂടി കേട്ടോളൂ. ഇപ്പൊ എന്താ ഇവര് പറഞ്ഞിട്ട് എത്തിയതെന്നറിയോ? ഇവരിപ്പ പറഞ്ഞത് ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ എഴുതിയത്. ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു അല്ലിർഫാദിൽ എന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത് കേട്ടോളൂ. ഇനി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ പോണ്ട. അല്ലിർഫാദ് മാസിക, അല്ലിർഫാദ് മാസികയുടെ മാർച്ച് ഇലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. ഖുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ ഇതിന്റെ അറബി? മുവഹ്ഹിദുകളെ, മുവഹ്ഹിദുകളായിരുന്നു ഖുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവര് കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു, പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. എന്തേ പറഞ്ഞു? അവര് മുവഹ്ഹിദുകളായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണ്ട, എന്ത് മൗലവി അല്ലിർഫാദിൽ എവിടെയാ മുവഹ്ഹിദ് എഴുതിയത്? അതിന് നിങ്ങളെ മറ്റേ മറുപടി എന്നെ പറയാനുള്ളത്, മുവഹ്ഹിദ് നിങ്ങൾ അറബിയിൽ എഴുതിയിട്ടില്ല. ഏകദൈവ വിശ്വാസി അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എഴുതിയില്ലേ? അതിന്റെ അറബിയാണ് മുവഹ്ഹിദ് അല്ലെങ്കിൽ മുവഹ്ഹിദീന അല്ലെങ്കിൽ മുവഹ്ഹിദൂന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇപ്പൊ തൽക്കാലം അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. കണ്ടോ, മിണ്ടിയില്ല. അല്ലിർഫാദ് കേട്ടിട്ടേ ഇല്ല പേരോട്. അങ്ങനെ ഒരു സംഗതി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞു. വിടരുത്, നിങ്ങൾ തുടരണം, മറുപടി പറയണം. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? മൂപ്പര് പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞിരുന്നു അബൂജഹലിന് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത്? അല്ലാ ആരാണ് ഖാലിഖ്, ആരാണ് റാസിഖ് എന്നൊക്കെ ചോദിച്ചാൽ അബൂജഹലും പറയാറുണ്ട് ആരാണ്? അല്ലയാണ്. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഫദാലിക ഈമാനുഹു എന്ന് പറഞ്ഞിരുന്നു. അന്ന് മൂപ്പര് പറഞ്ഞ് അതാപ്പ അവരുടെ ഈമാന് എന്ന് പറഞ്ഞ് കളിയാക്കി. ഓർക്കുന്നുണ്ടാകും. അപ്പൊ നമ്മളതിന് മറുപടി പറഞ്ഞു, എന്നാ പേരോടെ നിങ്ങൾ എന്താ ഇനി അടുത്തതിന് ഞാൻ വേറൊന്നും കൂടെ പറയാ, അവര് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു, അതാ
അതാണ് അവരുടെ ശിർക്ക്. അപ്പൊ അതാ അവരുടെ ശിർക്ക് നിങ്ങൾ പറയോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ ചോദിച്ചപ്പോ പേരോടിന് അതിന് മറുപടിയൊന്നും പറയല്ല. മൂപ്പരി പിന്നെ മറുപടി പറയാൻ നോക്കുകയാണ്. എങ്ങനെയാ നോക്കിയത്? മൂപ്പരി പറയാണ്, മൗലൈക്കിന്റെ തിരീണ് ഓരോ സന്ദർഭത്തിൽ ഓരോ അർത്ഥല്ലേ വരിക. അതുകൊണ്ട് ഹാദാ ശിർക്കും എന്ന അർത്ഥം അതാണ് അവരുടെ ശിർക്ക് തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്. എന്താ നിങ്ങൾ അതേ അളവുകോല് കൊണ്ട് എന്തേ മുകളിലെ വാചകം വെക്കാത്തത്? ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ വിശ്വാസം, അതവരുടെ വിശ്വാസമാകുന്നു എന്നെന്തേ നിങ്ങൾ ആ അർത്ഥത്തിൽ അവിടെ അർത്ഥം വെക്കാതെ അവിടെ ഒന്ന് കുനിഞ്ഞിട്ടും ഉയർന്നിട്ടുമൊക്കെ അതാപ്പവരുടെ ഈമാന് പിട്ട് എന്നൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് അവിടെ മാത്രം എന്തേ രക്ഷപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ മുപ്പരിക്ക് ഈ ഇബാറത്ത് കേട്ടപ്പോ മുപ്പരി ഇങ്ങനെ പറയണേ, ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട്, ഒരുപാട് ആയത്ത് ഓദിക്കോ, നിങ്ങൾ കുൽവല്ലാന്ന് ഓദിക്കോ. ഒരു കാര്യത്തിന് തെളിവ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തോതണ്ടേ? മുപ്പരി പറയാണ് ഓരോ സന്ദർഭത്തിനും ഓരോ അർത്ഥം വരികയാണ്. ആർക്കാതിൽ തർക്കം? ആർക്കാണതിൽ തർക്കം? ഓരോ സന്ദർഭത്തിൽ ഓരോ പദത്തിന് സാന്ദർഭികമായി അർത്ഥം മാറും തിരിയൊക്കെ ചെയ്യും. അതിവിടെ ആരും പഠിപ്പിക്കണ്ട. നിങ്ങളോട് ചോദിച്ചത് ആ ഇബാറത്തിൽ അങ്ങനെ മാറുമോ? മാറില്ല കേട്ടോ, മാറില്ല. കാരണം എന്താണെന്നറിയോ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എല്ലാവരും അവർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഈ ഒമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കൂൻ എന്ന ആയത്തിൽ എന്താണ് അല്ല പറഞ്ഞ? ഈമാനുഹും, അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം. കൗലുഹും, അവരുടെ വാക്കാണ്. അല്ലാഹു ഖാലിഖുന വയർസുഖുന വയുമീതുന ഫഹാദാ ഈമാനുൻ മഅ ശിർക്കി ഇബാദതിഹിം ഗൈറഹു. വളരെ കൃത്യമായിട്ട് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് താബിഈങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തിൽ നിന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ സമാനമായി നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവര് അള്ളാഹുവിനെ ഖാലിഖായി റാസിഖായി മുമീതായി ഒക്കെ അവർ പറഞ്ഞ വാക്ക് വെറും വാക്കല്ല, അവരത് അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ഈമാൻ അവർക്ക് പ്രയോജനപ്പെടുന്ന ഈമാനല്ല. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് അവർ ആരാധന കൊടുക്കുക, അതവരുടെ ശിർക്കുമാണ്. ഈ അർത്ഥത്തിൽ പറയാത്ത ഒരു തഫ്സീറാണ് സഹോദരന്മാരെ, ഞാൻ മുമ്പൊരിക്കൽ കേൾപ്പിച്ചില്ലേ, മിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ്. ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖസ് സമാ വമൻ ഖലഖൽ അർദ് വമൻ ഖലഖൽ ജിബാൽ, ആകാശഭൂമികളെ പർവ്വതങ്ങളെയൊക്കെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കപ്പെട്ടോൽ കാലു അവർ പറയുന്നു അല്ലാഹ് അല്ലാഹ് എന്നവർ പറയുന്നു. അതേ അടിസ്ഥാനത്തിൽ അതേ അർത്ഥം. അപ്പോഴോ വഹും മുശ്രിക്കൂന, മുശ്രിക്കുകളായിരിക്കെ തന്നെ. അപ്പൊ ശിർക്ക് എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്നു, അവരിലുണ്ട് എന്ന് പറയപ്പെടുന്ന വിശ്വാസം, പരലോകത്തൊന്നും അവർക്ക് ഉപകാരം കിട്ടാത്ത വിശ്വാസം, അതേതാ? അള്ളാഹു ഖാലിഖ് റാസിഖ് മുഹീ മുമീത്ത് എന്നൊക്കെ പറയുക, അത് അംഗീകരിക്കുക. ആ ഒരു അർത്ഥത്തിലാണ് കാര്യങ്ങൾ അന്ന് നന്നായി വിശദീകരിച്ചതുമാണ്. അപ്പോ ആളുകൾ അതൊക്കെ നന്നായി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇനി വേറെ കുറെ ബന്ധമില്ലാത്ത മൂന്നാല് ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് കുറെ ആയത്ത് നമുക്ക് അങ്ങോട്ട് ഓതാൻ പറ്റും. അങ്ങനെ ബന്ധമില്ലാത്ത ആയത്ത് ഇങ്ങനെ ഓതി സമയം കളയേണ്ട സ്ഥല അത്, അങ്ങനെ നേരം കളയേണ്ട സ്ഥല. അതുകൊണ്ട് നിങ്ങൾ ആ ഇബാറത്ത് ഇനിയും വായിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് അർത്ഥം വെച്ചു കൊടുക്കുക. പേരോട് മാത്രമല്ലല്ലോ, മുസ്ലിയാക്കന്മാർ ഒരുപാടില്ലേ, അവരൊക്കെ അത് അംഗീകരിക്കുന്നുവോ? ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടല്ലോ. ഇനി നിങ്ങൾ നോക്കൂ. പിന്നെ ഇവിടെ എന്നെ പറ്റി പറഞ്ഞ വലിയൊരു ആരോപണം എന്താണെന്നറിയോ, ഞാൻ ഖുർആനിലെ ആയത്ത് മാറ്റി, ഖുർആനിൽ ഞാൻ പുതിയ ആയത്തുണ്ടാക്കിയെന്നാ. എന്താ ഞാൻ ഖുർആനിലെ ആയത്തുണ്ടാക്കിയത്? ഒമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കൂൻ എന്നിടത്ത് ഞാൻ പുതിയ ആയത്തുണ്ടാക്കിയിട്ട് യൂമിനു മുശ്രിക്കൂനാക്കി, യൂമിനു മുശ്രിക്കൂനാ ഞാൻ ആയത്തുണ്ടാക്കി. എൻ്റെ പേരിൽ പറയുന്ന പച്ച കളവാണത്. ഞാൻ അങ്ങനെ ഒരായത്തോതിയിട്ടില്ല. യൂമിനു വഹും മുശ്രിക്കൂന എന്നൊരായത്ത് അല്ലെങ്കിൽ യൂമിനു മുശ്രിക്കൂന എന്ന ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല. ഞാൻ വമായൂമിനു അക്സറും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കൂൻ എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാനൊരായത്തോതിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, മൂപ്പരെന്നോട് പറയണേ മൗലവി ആയത്തുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിച്ചു നോക്കൂ. എന്താണ് ഞാൻ ഉണ്ടാക്കിയത്? യൂമിനു നല്ലേ മൗലവി, പിന്നെയോ ഇല്ലാവഹും മുശ്രിക്കൂൻ ഉള്ളത്. അവിടെ മൗലവി പറയുന്നത് മുശ്രിക്കൂൻ എന്ന്. അപ്പൊ കണ്ടോ, ഞാൻ ഇപ്പോ ഒമായുമിനെ മാ കെട്ടിട്ട് യൂമിനു മുശ്രിക്കൂൻ ആക്കി. ഞാൻ എന്താ ഓതിയെന്ന് കൽപ്പിച്ചു കൊടുക്ക്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഒമായുമിനു അക്സറുഹും ബില്ല ഇല്ലാവഹും മുശ്രിക്കൂൻ. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഒമായുമിനു അക്സറുഹും ബില്ല ഇല്ലാവഹും മുശ്രിക്കൂൻ.
മനസ്സിലായില്ലേ? ഉപരി പറയാ ഞാൻ ആയത്ത് മാറ്റി, ഈ ആയത്തപ്പം ഞാൻ മാറ്റി എന്ന് പറയണേ. ഈ ആയത്താ ഞാൻ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും ഓതുന്നത്. എന്നിട്ട് ആയത്ത് മാറ്റി, പുതിയ ആയത്തുണ്ടാക്കി, ചെറ്റട്ടി എന്ന് പുതിയ ആയത്തുണ്ടാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് കള്ളം പറയുക. കള്ളം പറയുന്ന സ്വഭാവം പേരോടെ പിടിച്ചു നിൽക്കാൻ കഴിയണില്ലല്ലേ? നോണ പറഞ്ഞാലല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയോ? എന്നാ രണ്ടും കൂടി എന്ന് ജനങ്ങൾ കേട്ടോളിൻ. മൂപ്പരി ഞാൻ എവിടെയൊക്കെ മുറിച്ചു എന്ന് മൂപ്പരി പറയുക, എന്നിട്ട് ഞാനത് മുറിക്കാതെ ഓതുക. നല്ല രസമാണ്. രണ്ട് ക്ലിപ്പും കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൂപ്പര് എൻ്റെ പേരിൽ പറയുക, ഞാൻ ഇന്നത് കട്ടു, എന്നിട്ട് ഞാൻ അതാണ്ട് ഓതുന്നത് ഞാനാണ് കേൾപ്പിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് കേട്ടോ, നല്ല രസമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. പിന്നെയോ അവിടെ എന്ന് എത്ര കൃത്യ കണ്ടില്ലേ? തൊട്ടിങ്ങനെ അതിങ്ങനെ കൃത്യമായിട്ടിങ്ങനെ മാ ഇല്ല ഉമിനൂന്നാ പറയണ. അപ്പൊ തന്നെ ഞാൻ കേൾപ്പിക്കുകയാണ്, വമായുമിനു അക്സറുമില്ല. അപ്പൊ തന്നെ പേരോട് പറയണെന്ത്, ഇല്ലാവഹും മുശിരിക്കൂന്നാണേ ഉള്ളത്. അവിടെ ഇല്ല കെട്ടിട്ട് മൗലവിയോദ്യത വഹും മുശിരിക്കൂന്നാണേ. അപ്പ തന്നെ നമ്മളോതാണ് കേൾപ്പിക്കേണ്, ഇല്ലാവഹും മുശിരിക്കൂ. എന്തിനാണ് പേരോടെ ഈ നിലക്കുള്ള വേലകൾ? നിങ്ങൾ വേലിയും വേലയുമായിട്ട് നടക്കാൻ തന്നെയാണോ ഇനിയും തീരുമാനം? ഈ വേല വേണ്ട കേട്ടോ. ഈ വേല നടത്തിയിട്ട് ഈ ആദർശത്തിനെതിരെ നിങ്ങൾക്ക് വേലി കെട്ടാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആ വേല നടപ്പില്ല പേരോടെ. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ പേരിൽ പറഞ്ഞത് എന്താ? നൊണ പറഞ്ഞ കാര്യം പിടിക്കപ്പെടുന്നു മനസ്സിലായില്ലേ? സക്കരിയ സലാഹിയെ പറ്റി കേൾക്കുമ്പോ തന്നെ പേരോടിനും വല്ലാത്തൊരു വിഷമമാണ്. കാരണം സലാഹി ആളോടും അടക്കുള്ള പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടെന്ത്, ഇയാളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പല കാരണങ്ങളാൽ പല സ്ഥലത്തും പറയാറുമുള്ള കാര്യമാണത്. എന്താ സലാഹി പറഞ്ഞത്? അതാ ഇപ്പൊ സംഭവിച്ചത്. പേരോടിന് നൽകുന്ന ഒരു ഉപദേശം ഉണ്ട് സലാഹിയുടെ, ഒന്ന് കേൾപ്പിച്ച്. കേട്ടോ, സലാഹി കൊടുത്ത ഉപദേശം. മൂപ്പരണ്ണ കേൾപ്പിച്ചല്ലേ, ഒന്ന് വെച്ചാ. ഒന്നും കൂടി കേൾപ്പിച്ച്, മൂപ്പരണ്ണ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചതാ. കേട്ടില്ലേ? തക്ബീറിയല്ലി പാസാക്കി ആളുകള്, കണ്ടോ ആളുകൾ പാസാക്കി. പേരോടിനോടാ പറഞ്ഞത് നോണ പറയരുത്. തൊണ്ടി സഹിതാണ് പിടിക്കേണ്. പിന്നെ പുതിയ ആയത്തുണ്ടാക്കിയെന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ നിങ്ങളെ സ്വഭാവ. അവനവൻ്റെ ഇങ്ങനെ വിളിച്ചു പറയാ. പുതിയ ആയത്തുണ്ടാക്കൽ നിങ്ങളെ പണിയാണ്. നിങ്ങളല്ലേ പുതിയ ആയത്തും ദിക്റൊക്കെ ഉണ്ടാക്കല്. ഞാനിവിടുന്ന് ചൊല്ലിയതല്ലേ, അന്തല്ലദീ അല്ലം തേന ലാ ഐന ഇല്ലല്ലാ, അന്തല്ലദീ അല്ലം തേന ലാ ബത്ന ഇല്ലല്ലാ. ഇവിടെ നിന്ന് പാടിയപ്പോ നിങ്ങളുടെ മർക്കസിൽ നിന്ന് പ്രകാശനം ചെയ്തിട്ടുള്ള മൗലിദിന്റെ കിതാബിൽ നിന്നല്ലേ ഞാൻ പാടിയത്? നിങ്ങളെപ്പോലെ സഖാഫി ബിരുദം കിട്ടിയിട്ടുള്ള ആളല്ലേ അത് മർക്കസിൽ ആ നിലക്ക് പ്രകാശനം ചെയ്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മർക്കസിലെ ആളല്ലേ പ്രകാശനം ചെയ്തത്? അതിൽ നിന്നല്ലേ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്? നിങ്ങൾക്ക് തള്ളേണ്ടി വന്നോ? നിങ്ങളത് അംഗീകരിക്കുന്നുവോ? ഞാൻ അതിന്റെ മലയാളം പറഞ്ഞില്ലേ, ലാ കണ്ണ ഇല്ലല്ലാ എന്ന്. നിങ്ങൾ ബീരാനൗലിയപ്പാപ്പാനെ പറ്റി ഇങ്ങനെ എഴുതിയത് വന്നിട്ടുണ്ട് എന്ന് പുസ്തകം വായിച്ചപ്പോ അതാ നാദാപുരത്ത് വന്ന് നിങ്ങൾ പന്താവൂരി മുഴുവൻ തള്ളിയില്ലേ? നിങ്ങൾ മുഷാവറ കൂടേണ്ടി വന്നു. സമസ്തയുടെ മുഷാവറ കൂടി നാദാപുരത്തിന്റെ മെച്ചമാ പറയുന്നത്. സമസ്തയുടെ മുഷാവറ കൂടി ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് കേരള ജമ്മിയത്തുൽ ഉലമ മുഷാവറ കൂടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ പ്രസംഗിച്ചിട്ട് ഈ സമസ്തയുടെ മുഷാവറ കൂടേണ്ടി വന്നു. എന്തിന്? നമ്മളിവിടെ പന്താവൂരിന്റെ ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ആ നിലക്ക് കൃത്യമായി നിങ്ങൾ തന്നെ ഇറക്കിയത് ഇവിടെ അങ്ങ് വായിച്ചു കേൾപ്പിച്ചപ്പോ നിക്കക്കള്ളിയില്ല, മാനസിക രോഗിയാണ്, ഇനി ഞങ്ങളൊന്നും വിശ്വസിക്കൂല എന്ന് പറയേണ്ടൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും വേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യം രോഗമൊന്നും ഇല്ലായിരുന്നു, പിന്നെയാണ് ഈ കുലൂബിഹിം മറദുൽ ഫസാദഹുല്ലാഹു മറവ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് കെ വി എം പന്താവൂരി. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം, കെ വി എം പന്താവൂരി. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോ നിങ്ങളുടെ
നിങ്ങളുടെ വീട്ടിലൊക്കെ കെ വി എം ബന്ധാവ് രീതിയിലെ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് ഇവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലൊക്കെ കെ വി എം ബന്ധാവ് രീതിയിലെ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് ഇവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയാളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ ഇനിയും വായിക്കും, ഞങ്ങൾ ഇനിയും വായിക്കും, നിങ്ങൾക്കത് തള്ളാൻ കഴിയുമോ എന്നൊന്ന് കാണട്ടെ. പരസ്യമായി നിങ്ങൾ പറയണം പന്താവൂരിന്റെ ഏതൊക്കെ പുസ്തകങ്ങളാണ് തള്ളേണ്ടത്, ഏതൊക്കെയാണ് തള്ളേണ്ടത്, ഏതൊക്കെയാണ് കൊള്ളേണ്ടത്. മാത്രല്ല, പേടിയുടെ ഒരു ഊക്ക് നോക്കണം നിങ്ങൾ, പേടിയുടെ ഒരു ഊക്ക്. പന്താവൂരിനെ, പന്താവൂര് മരിച്ചപ്പോൾ അടുത്ത ഇയാൾ മരിച്ചത്, ഈ കെ വി എം പന്താവൂര് എന്ന് പറയുന്ന ആള് ഈ അടുത്ത കാലത്താണ് മരിച്ചത്. മരിച്ചപ്പോ ഞാൻ നോക്കി പത്രത്തിൽ ഇയാളുടെ വാർത്ത ആരൊക്കെ കൊടുത്തത്. അപ്പണ്ട് പലരും പലതും കൊടുത്തപ്പോ നമ്മളെ സിറാജ് പത്രക്കാരൻ ചരമകോളത്തിൽ ചെറിയ ഒരു വാർത്തയുള്ളു, ചെറിയൊരു വാർത്ത, ഒരു ടീഷർട്ട് കറുത്തൊരു ടീഷർട്ട് കുപ്പായ കെട്ടിട്ട് ഒരു ഒന്നുമില്ലാത്ത ഒരാൾ ഇങ്ങനെ ചെറിയൊരു ഫോട്ടം, എന്നിട്ട് അതിൻ്റെ അടിയിൽ വായിച്ചു നോക്കിയ കാവിലെ വളപ്പിൽ മാമ്മര് തിര്യാതനായി. ആരാറിയോ, സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് മരിച്ചപ്പോളേ, സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് എന്ന് റിസാല വിശേഷിപ്പിച്ച കെ വി എം പന്താവൂരി മൗത്തായപ്പോ മരിച്ചപ്പോ നിങ്ങളുടെ പത്രത്തിൽ അധികം എഴുതാൻ മഷിയില്ല. എന്താണെന്നറിയോ, നാദാപുരം വരുന്നുണ്ട്, സലഫി വായിക്കൂലേ, അത്ര പേടി, അത്ര പേടി. ഓരോന്നോരോന്ന് നിങ്ങൾ ഈ ഓരോന്ന് തിരുത്തേണ്ടതുണ്ട്. പന്താവൂരിന്റെ പുസ്തകത്തിന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മദഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരുത്തിയിട്ടില്ല. മുഷാവർ അങ്ങനെ കൂടി പരസ്യമായിട്ട് ജനങ്ങളോട് നിങ്ങൾ എന്താണ് തീരുമാനങ്ങൾ ഓരോ സമയത്തും എടുക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ എടുക്കുക, പറയുക നാദാപുരത്തിന്റെ മെച്ചാണ്. പിന്നെ ഒരു അക്ഷരത്തെറ്റുമ്പോലൊക്കെ ഇവിടെ പിടികൂടിയിട്ടുണ്ട് മൂപ്പര്. അക്ഷരതെറ്റി എന്ന് പറഞ്ഞാൽ എന്റെ അക്ഷരതെറ്റല്ല, മൂപ്പര് പറയണേ എല്ലാ കൊല്ലവും സലഫി സ്റ്റേജും വന്നാണ് നുണ പറയലുള്ളൂ. ആറാം പ്രഭാഷണത്തിന് സംഘാടകര് മുഴുവൻ നുണ പറഞ്ഞു. എവിടുന്ന് തന്നെ നുണ തുടങ്ങി, സ്വീകരണ കവാടത്തിൽ തന്നെ നുണയാ വന്നത്. ഒരാൾ വിഷയാക്കണേ, ഒരു മനുഷ്യൻ വന്നിട്ട് വിഷയായി പ്രസംഗിക്കണത്. അവിടെ അങ്ങാടിയിൽ ഒരു കമാനം വെച്ചിരുന്നു ഹുസൈൻ സലഫിയുടെ ആറാമത് പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട്, അതിൽ ഡേറ്റ് ഒന്ന് അങ്ങും ആയിപ്പോയി. ഏയ്, ഒരു സബൂൽ മൊബി കാത്താണ്, ഒരു അള്ളപുറക്കാത്ത പാപം ചെയ്തതാണ്. ഒരു ഡേറ്റ് ഒന്ന് അങ്ങും ആയിപ്പോയപ്പോ അതിവിടെ വലിയ വിഷയമായിരുന്നു. കണ്ടോ, കവാടത്തിൽ തന്നെ ഡേറ്റ് പോലും തെറ്റി മൗലൈമാര് ബേജാറോണ്ട് മറന്നുപോയി. ഓ, എന്താ ബേജാറ്, എന്താ ബേജാർ എന്നറിയോ, അതൊക്കെയാണ് ഒരു ചങ്ങാതിക്കുള്ള വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതും പിന്നെ വേലയും വേലയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, വാസ്തവത്തിൽ അക്ഷരത്തെറ്റുകളും ഒക്കെ പിടിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലോടത്ത് ഇല്ല കട്ടോരല്ലേ നിങ്ങൾ, ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാന്നുള്ളോടത്ത് ഇല്ല കട്ടിട്ട് ലാ ഇലാഹ അല്ലാന്നുണ്ട് ഒരു സി ഡി മല്. അത് ആരുടെ സി ഡിയാ, ഞങ്ങളെ സി ഡിയല്ല നിങ്ങളുടെ സി ഡിയാ, ഏതാന്നു ചോദിക്ക്, അപ്പാണ് കാണിച്ചു തരും, അല്ലെങ്കിൽ ഇല്ലാന്നാണ് പറ. ഞങ്ങളതൊന്നും വിഷയാക്കിയിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ അങ്ങനെ പ്രിന്റിങ്ങിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അതോ ലാ ഇലാഹ അല്ലാ തന്നെയാണോ നിങ്ങൾ ആശയം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലെ ഇല്ല കട്ട് നിങ്ങളുടെ ഒരു സി ഡി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സംഘടനയുടെ. ഇത് നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്ക്, അപ്പാണ് കൊണ്ടുവരാ. ഗൗരവമുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾ അതൊക്കെ അബദ്ധം പറ്റണല്ലേ എന്നുള്ളവർക്ക് നമ്മൾ മിണ്ടാറില്ല. ഒരു മാറ്ററും ഇല്ലാഞ്ഞിട്ട് പേരോടവറുകൾ കണ്ടുപിടിച്ചതാ സ്വാഗത കവാടത്തിൽ തുടങ്ങി ഇപ്രാവശ്യത്തെ കളവ്. ഓ, അപ്പൊ ഇതൊക്കെ ഈ വക വില കുറഞ്ഞ പരിപാടിയൊന്നും ഞങ്ങൾ പറയാറില്ല. അതുകൊണ്ട് അത്തരത്തിലേക്ക് പോകേണ്ട, വിഷയത്തിലേക്ക് വരിക. പിന്നെ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്, അറേബ്യൻ മുശ്രിക്കുകളുടെ പരലോക നിഷേധമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അറേബ്യൻ മുശ്രിക്കുകൾക്ക് പരലോകത്തിൽ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവരിലെ മഹാഭൂരിഭാഗം ആളുകളും പരലോകം വിശ്വസിച്ചിട്ടില്ല. അതേ അവസരത്തിൽ അവരിൽ കുറഞ്ഞ ആളുകൾ പരലോകത്തിൽ വിശ്വസിച്ചവരുണ്ട്. എല്ലാവരും വിശ്വസിക്കാത്തവരല്ല, കുറച്ച് ആളുകളൊക്കെ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് മൂപ്പര് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് അതിനെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, പരലോകം ഇല്ല എന്നാണ്, പരലോകത്തിൽ വിശ്വാസമില്ല എന്നത് മുശ്രിക്കുകളുടെ ഒരു പണിയാണ്, അതന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. അതന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു, മനസ്സിലാക്കണം നിങ്ങൾ. പരലോക വിശ്വാസം ഇല്ല എന്നത് തന്നെ അവരിൽ വന്ന ഒരു ശിർക്കാണ് എന്ന അർത്ഥത്തിൽ മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാനതെടുത്ത് വിശദീകരിച്ചു, അതെങ്ങനെ ശിർക്കാവുക? അത് കുഫറല്ലേ ആകുള്ളൂ, ഒരാൾ പരലോകമല്ല എന്ന് വിശ്വസിച്ചാൽ അത് കുഫറല്ലേ ആവുകയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അതിന് മൂപ്പര് എന്നോട് പിറ്റേത്തെ പ്രസംഗത്തിൽ, മൗലവി എന്നോട് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്നു, അതെങ്ങനെയാ ശിർക്കായത്, കുഫറല്ലേ ആവുള്ളൂ. എന്നിട്ട് മൂപ്പരിനോട് ഒരു പദ്യം ചൊല്ലി.
പദ്യം ചൊല്ലിയിട്ട് ഓരോ ബൈത്തുകൾ ചൊല്ലിയിട്ട് പറഞ്ഞു. വലംബി അന്നശിർക്കവത്തീലമുത് കനാഹുമാലാശക്ക മുസ്തഹിബാനി അബദൻ ഫകുല്ലു മുഅത്തിലിൻ ഹുവ മുശ്രിക്കുൻ അബദൻ ഹുവ വാളിഹു തിബിയാനി എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ആ നിലക്ക് കുറച്ച് പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലി. ആ പദ്യങ്ങൾ ചൊല്ലിയപ്പോ തന്നെ മൂപ്പരി പറഞ്ഞു, കിതാബ് ഏതാണെന്നും പറയൂല, കിതാബൊക്കെ മൗലി കണ്ടുപിടിക്കട്ടെ, പറയൂല ഞാന്. അല്ലെങ്കിൽ നിഷേധിക്ക്, മൂപ്പര ജാട നോക്കി നിങ്ങൾ, മൂപ്പര ധാരണ കിതാബൊന്നും ആരും കാണൂലാന്നാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കിതാബ് കണ്ടുവെന്നൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ. നമ്മൾ പറഞ്ഞു, ആ പിന്നെ പേരോടെ നിങ്ങൾ രണ്ടുപേരെയോ നിങ്ങൾ കുറച്ച് പേരെയോ പാടിയിട്ടുള്ളൂ, നിങ്ങൾ പാടിയതിൻ്റെ നടുക്ക് അപ്പുറമപ്പുറം നിങ്ങൾ പാടിയിട്ടുണ്ട്, നടുക്ക് നിങ്ങൾ കുറച്ച് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പേര് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. ഫല്ലബുദുമുതറുൻ ഇലാമൻ യക്ഷിഫുൽ ബൽവാവയഗ്നി ഫാഖതൽ ഇൻസാനി വഇലൈഹി യസ്മുദു ഫിൽ ഹവായിജി കുല്ലിഹാ വഇലൈഹി യഫ്സഉ താലിബൻ لأماني فإذا انتفت أوصافه وفعاله وعلوه من فوق كل مكاني പേരോടിന്റെ ആശയത്തെ തകർക്കുന്ന ചില വരികൾ ഇടക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പേരോട് അത് വിട്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രസംഗത്തിൽ. അപ്പൊ ഇവർക്ക് ബോധ്യായാലോ ഞാനത് കണ്ടു എന്ന്. ഏയ്, കാണിച്ചു തരലാറിനാണ്. അപ്പൊ ഞാൻ കണ്ടു എന്നും കണ്ടില്ല എന്ന് പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പാടിയതിന്റെ അപ്പുറം അപ്പുറമല്ലേ നിങ്ങൾ പാടിയ ഒരു നടുക്ക് ചില വരുണ്ടായി ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര മറുപടി എന്താണെന്നറിയോ, കണ്ടു എന്ന് മനസ്സിലായല്ലോ. അപ്പൊ മൂപ്പര് പറയാ, മൗലവിനോട് പറയുന്നത് അതിന്റെ നടുക്ക് കുറച്ച് വരിയുണ്ട്, അതും കൂടി പാടാൻ പറ്റുമോ എന്ന്. എനിക്കിപ്പോ എല്ലാ പദ്യവും പാടേണ്ടതുണ്ട്, കാര്യമുണ്ടോ എനിക്ക്, അതാണോ പണി? മറുപടി അല്ല, മറുപടി അല്ലേ. മൂപ്പരുടെ ആശയങ്ങൾ തള്ളിക്കളയുന്ന വരികളായതുകൊണ്ട് അത് വിട്ടു. പോകട്ടെ പോകട്ടെ, എന്തായിരുന്നു വിഷയം? അപ്പൊ മൂപ്പരിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഇങ്ങനെ കുഫുറ് അങ്ങനെ ഒരാളില്ലെന്ന്, ഒരു നിഷേധം വന്നു പോയാൽ, പരലോക നിഷേധം അടക്കം വന്നു പോയാൽ അത് ശിർക്കന്നേണെന്ന് സ്ഥാപിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലേക്കൊന്നും പോകാതെ ഞാൻ പറഞ്ഞു, എന്നാലേ പേരോടൊരു കാര്യം ചെയ്യണം, എന്ത്, ഇതൊന്നും ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ, നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ശിർക്കിന് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മളന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നജീബ് മുസ്ലിയാരുടെ, നജീബ് മുസ്ലിയാരി നരാപുരത്തുകാർക്ക് അറിയാതിരിക്കാൻ കാര്യമില്ല, നജീബ് മുസ്ലിയാരുടെ പുസ്തകം, നജീബ് മുസ്ലിയാരുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിനെതിരായിട്ട്. അപ്പൊ നിങ്ങൾ പറയും പോലെയാണെങ്കിൽ നെല്ലിക്കുത്തിനും പോയി പഠിപ്പിച്ചു കൊടുക്കണം, എന്ത്, ഞാനൊരു പദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നെല്ലിക്കുത്തെ നിങ്ങൾ ഈ തഹരീഫ് പറഞ്ഞത് കൊണ്ട് ഞാൻ നാദാപുരത്ത് കുടുങ്ങിയിരിക്കുന്നു എന്ന് നെല്ലിക്കുത്ത് സ്ഥാദിനൊന്ന് പോയിട്ട് ബൈത്തി ചൊല്ലിക്കൊടുക്കണം. നജീബ് ഉസ്താദിനോടും പറ്റുന്നുണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ കേൾക്കുന്നുണ്ടെങ്കിൽ നജീബിനോടും ഒന്നും, നജീബ് മുസ്ലിയാരോടും ഒന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. അതിന് പേരോടെന്താ മറുപടി അറിഞ്ഞെന്നറിയോ, പേരോട് പറയാണ്, അതിപ്പോ ഞങ്ങൾ എന്തിനാ വെറുതെ പണ്ഡിതന്മാർ എന്താ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾ വെറുതെ എന്തിനാണ് മഹാന്മാരായ നെല്ലിക്കുത്തിനി നജീബ് മുസ്ലിയാരൊക്കെ അതിലേക്ക് വലിച്ചഴക്കുന്നതെന്ന്. അതുകൊണ്ട് മറുപടിയായോ, ഒരു മറുപടിയായോ? അതാണ് പറയുമ്പോ നജീബ് മുസ്ലിയാരെ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഏ, അതൊക്കെ രക്ഷപ്പെടാനുള്ള വകുപ്പല്ലേ. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ, നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ആ ഭാഗമെങ്കിലും നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അത് കുഫറാണോ അതോ ശിർക്കാണോ പരലോക നിഷേധം എന്ന്. കേൾപ്പിക്കുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കും. ശിർക്കെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ, കൊട്ടപ്പുറം വാദപ്രതിവാദം മുതൽ ഇന്നോളം നിങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചും നിങ്ങൾ വലിയ ചോദ്യം എന്ന നിലക്ക് നിങ്ങൾ മുജാഹിദീങ്ങളെ ഉത്തരം മുട്ടിക്കുന്നു എന്ന നിലക്ക് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മൗലവിമാരെ ശിർക്കിന്റെ നിർവചനം പറയാമോ, ശിർക്കിന്റെ തഹരീഫ് പറയാമോ? എന്നിട്ട് നിങ്ങൾ ശിർക്കിന്റെ തഹരീഫ് പറയലില്ലേ, ശിർക്കിന്റെ അർത്ഥം പറയലില്ലേ? ആ നിർവചനം വെച്ചിട്ട് പരലോക നിഷേധം ശിർക്കാണെന്ന് പേരോടെ നിങ്ങളൊന്ന് തെളിയിക്കാമോ? നിങ്ങൾ എഴുതിയ നിർവചന പ്രകാരമാ ചോദിക്കുന്നത്, നിങ്ങളോടാ ചോദിക്കുന്നത്, കേൾപ്പിച്ചു തരാം, നിങ്ങളിതൊന്ന് വായിച്ചു കൊടുക്കണം തെല്ലിക്കുത്തിന്, എന്താ നിങ്ങൾ പറഞ്ഞത് കേട്ടോളൂ, ശിർക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കേട്ടോളൂ. തൗഹീദിന്റെ വിപരീത പദമാണ് ശിർക്ക്. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വിശ്വാസങ്ങളാണ് തൗഹീദും ശിർക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത കണ്ണികയിൽ പറയാണ് കേട്ടോളൂ. പങ്കുചേർക്കുക എന്നത്രേ ശിർക്ക് എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം.
ഇത് ഭാഷാർത്ഥം, ഭാഷയിലുള്ള അർത്ഥം പങ്കുചേർക്കുക. ഇസ്ലാമിക വീക്ഷണത്തിൽ അതിന് നൽകുന്ന നിർവചനം കേട്ടോളൂ. അള്ളാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹോ ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കല്ലെന്നാണ്. അപ്പെന്താ ശിർക്കിന്റെ തരീഫ്? അള്ളാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹോ ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കല്ലെന്നാണ്. തീർന്നില്ല, ഇനിയും നിങ്ങൾ കേട്ടോളൂ. 69-ാമത്തെ പേജിൽ നിന്ന് കൂടി വായിക്കട്ടെ. ചുരുക്കത്തിൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്നും അവനെ കൂടാതെ വേറെ ഇലാഹുണ്ടെന്ന വിശ്വാസത്തിനാണ് ശിർക്ക് എന്നും പറയപ്പെടുന്നത്. അതിന് നിങ്ങൾ തെളിവും പറഞ്ഞു. സഅദുദ്ദീനു തഫ്താസാനി പറഞ്ഞതും ഇതേ അർത്ഥത്തിലേക്ക് മടങ്ങുന്നതാണ്. അൽ-ഇശ്റാഖു ഹുവ ഇസ്ബാതു ശരീകി ഫിൽ ഉലൂഹിയതി ബിമഅനാ വുജൂബിൽ വുജൂദ് കമാലിൽ മജൂസ് ഔ ബിമഅനാ ഇസ്തിഹാഖിൽ ഇബാദതി കമാലി അബദതിൽ അസ്നാം. ശിർക്ക് എന്നാൽ മജൂസികൾക്കുള്ളതുപോലെ അസ്തിത്വം നിർബന്ധമാണെന്ന അർത്ഥത്തിലോ ബിംബാരാധകർക്കുള്ളതുപോലെ ഇബാദത്തിനർഹൻ എന്ന അർത്ഥത്തിലോ ഉള്ള ഉലൂഹിയത്തിൽ പങ്കുകാരനെ സ്ഥാപിക്കലാണ്. ഇതിങ്ങോട്ട് വായിക്കാം. ഇതിങ്ങോട്ട് വായിച്ചിട്ട് ഇപ്പൊ എന്താ നെല്ലിക്കുത്തിന്റെ ഭാഷയിൽ പരലോക നിഷേധം എന്താവൂല? ശിർക്കാവൂല. എന്തേയാവുള്ളൂ? കുഫ്രയാവുള്ളൂ. അല്ലെങ്കിൽ പേരോട് പറയണം. ഈ നിർവചനം വായിക്കണം ഉസ്താദ്. ഈ നിർവചനം വായിക്കണം. ഈ നിർവചനം വായിച്ചിട്ട് പരലോക നിഷേധം എങ്ങനെയാണ് ശിർക്കാകുക എന്ന് ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് തെളിയിക്കണം. പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. എല്ലിക്കുത്തിനെ പറ്റി ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് പേരോട് മിണ്ടിയിട്ടില്ല. നജീബ് മുസ്ലിയാരെ പുസ്തകത്തിലെ ഉദ്ധരണി കേൾപ്പിച്ചിട്ടുണ്ട്, അതും കൂടെ കേട്ടോളൂ. അതിനും മുസ്ലിയാരെ മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഞാൻ നിങ്ങളോട്, നിങ്ങൾ എന്നോടൊരു പദ്യമല്ലേ വായിച്ചത്, ഞാൻ നിങ്ങളോട് ഒരു ഗദ്യം വായിക്കാം. നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നത് ഒരു പദ്യം, ഞാനൊരു ഗദ്യം വായിക്കാം. അത് തിരിയാതെ പോണ്ട, മലയാളത്തിലാ. മലയാളത്തിൽ ഞാനത് നിങ്ങൾക്ക് ഒരു വാചകം വായിച്ചു തരാം. ഇത് പുസ്തകം ഏതാണെന്നറിയോ? പുസ്തകം അറിയാതെ എടങ്ങറാവൊന്നും വേണ്ട. തൗഹീദ് മുഖാമുഖം ഇതാ ചിത്രം തന്നെ കാണുന്നു. നജീബ് മൗലവി സംസ്ഥാനക്കാർക്ക് അറിയാതെ പോവില്ലല്ലോ. സംസ്ഥാനയുടെ നേതാവ് നജീബ് മൗലവി എന്ന് പറയുന്ന മുസ്ലിയാര് എഴുതുന്നത് കണ്ടോളൂ. എന്താണ് ഇതിൽ എഴുതുന്നത്? ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കേട്ടോളൂ, അപ്പോൾ ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ചോദിക്കുകയാണ്. ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം, പരലോകം നിഷേധിച്ചാ മുശ്രിക്കാവോ കാഫിറാവോ എന്ന് ഇതിലൂടെ നജീബ് മൗലവി പറയുന്നു. പേരോട് ശരിക്കും കേട്ടോ. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തീർത്തും പുറത്തു പോകുന്ന പിഴച്ച വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും കരുത്തുകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആമായ പൊതുവാക്യമാണ് കുഫർ. ഇതിൽപ്പെട്ട ഒരു പരിമിതമായ ഖാസ് കുഫറാണ് ശിർക്ക് എന്നത്. മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിന് സമാനമായി മറ്റൊരു ദൈവത്തെയോ അള്ളാഹുവിന് പുറമേ ആരാധനക്കർഹതയുള്ളതായി വല്ല വസ്തുവിനെയോ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസം എന്ന കുഫർ മാത്രമേ ശിർക്കാവുന്നുള്ളൂ. നേരെ മറിച്ച് നബിയെ നിഷേധിക്കുക, മലക്കുകളെ നിരാകരിക്കുക, പരലോകം വിശ്വസിക്കാതിരിക്കുക എന്നിത്യാദി കുഫറുകളെയൊന്നും ശിർക്കെന്ന് പറയുകയില്ല. നജീബ് മുസ്ലിയാരാണ് എഴുതുന്നത്. നിങ്ങളുടെ ഐക്യമുന്നണിയിലെ നേതാവല്ലേ? സുന്നിയല്ലേ? വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇനിയും എഴുതുന്നു, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മുശ്രിക്കുകളും കാഫിറുകളാണ്. എന്നാൽ കാഫിറെല്ലാം മുശ്രിക്കല്ല. അള്ളാഹുവിന്റെ ഏകത്വം നാം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അതേവിധം വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരാൾ തന്നെ കാഫിറാകാം. അയാൾ പരലോക ജീവിതം നിഷേധിച്ചാൽ മതി, പക്ഷേ അയാളെ മുശ്രിക്കെന്ന് വിളിക്കുകയില്ല. അപ്പോൾ കുഫറിന്റെ ധാരാളം ഇനങ്ങളില്ലെന്ന് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാരാധ്യനെ പങ്കുചേർക്കുക എന്ന അതീവ ഗുരുതരവും അതികഠിനവുമായ കുഫറിന്റെ പ്രത്യേക നാമമാണ് ശിർക്ക് എന്നത്.
ഇത് വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. കർമ്മങ്ങൾ ശിർക്കാവുകയില്ല. ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? എന്റെ വക കമന്റ് ഒന്നും പറയുന്നില്ല. പേരോടൊന്ന് പഠിച്ചോളൂ. അതല്ല, അല്ലെങ്കിൽ നജീബ് മൗലിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ, പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. എന്നിട്ട് നെല്ലിക്കുത്തിൻ്റെയും രജീബ് മൗസ്രിയാരുടെയും ഈ പുസ്തകങ്ങളിലെ ഈ ഉദ്ധരണികൾ പറഞ്ഞിട്ട് പേരോടതിനെപ്പറ്റി എന്താ പറഞ്ഞത്? വലിയ രസമാണ്. അവരെയാണ് പൊക്കിയിട്ട് മൂപ്പരയിന് വേറൊന്നും പറയല്ല, നിങ്ങൾക്ക് തിരിയില്ല എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടോളി. അവർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. കേട്ടോളി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും രജീബ് മൗലവിയുടെയും പുസ്തകത്തിൽ നിങ്ങൾക്കെതിരായിട്ടുണ്ട്. ആരാ മൗലവി പറഞ്ഞത്? ഞാനാ പറഞ്ഞത്? പണ്ഡിതന്മാരുടെ ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയോ മൗലവി? ഞങ്ങളുടെ ഉത്തരവാദി. എന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദിനെയും നജീബ് മൗലവിയെയും ഇവിടുത്തെ ചർച്ചയിൽ വിളിച്ചിരുന്നോ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ കഴിയുമോ, പറയാൻ കഴിയുമോ, അറിയാൻ കഴിയുമോ? ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കത്തില്ല. ആ എന്താ കടക്കാത്ത? കടക്കണേ. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ലാണ്ടാണ് പോവുക. നെല്ലിക്കുത്തും നജീബും ശ്രീയാരും ഒക്കെ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല? എന്നാ മനസ്സിലായ ആളുണ്ടല്ലോ പേരോടവറുകള്. ഉപരിക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? അത് പറഞ്ഞില്ല. എന്താണെന്നറിയോ? മറുപടി പറയാൻ കഴിയൂല. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞ് വേറൊരു പണ്ഡിതന്റെ ഒരു ഉദ്ധരണി ഉണ്ട്, അറബിയിലൊരു ഉദ്ധരണി വായിച്ചു, ഒരു ഉദ്ധരണി വായിച്ചു. ആ ഉദ്ധരണി ഇബാറത്ത് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു കിതാബൊന്നും പറയൂല, നോക്കി പഠിക്കട്ടെ. ഔ പാവ അപ്പളും വിചാരിച്ചു കാണൂല, കിതാബ് കാണില്ല എന്ന് വിചാരിച്ച്. ഈ സിഡികൾ കണ്ട് അര മിനിറ്റ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു ഇതെവിടെയാണ്, ഇതെവിടെയാണ് കണ്ടുപിടിച്ചു. എങ്കിൽ പേരോടനോട് പറയട്ടെ, നിങ്ങൾ വായിച്ചൊരു ഇബാറത്തില്ലേ, ആ ഇബാറത്തും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നെല്ലിക്കുത്തിൻ്റെയും നജീബ് മുസ്ലിയാരിയും അടുത്ത് കോമ്പോ കൊണ്ടുപോകണം. നിങ്ങൾ എനിക്ക് കേൾപ്പിച്ച വേറൊരു ഇബാറത്തില്ലേ, അതും എടുക്കുക. പണ്ടത്തെ ബുക്കിന് പുറമേ പറയാനിട്ട് പേരോടനോടാ പറയുന്നത്, പണ്ടത്തെ പുസ്തകങ്ങൾക്ക് പുറമേ നിങ്ങളിപ്പോൾ മറുപടിയായിട്ട് കേൾപ്പിച്ച വേറൊരു ഇബാറത്തുണ്ട്, എവിടെ കിതാബിൽ നിന്നൊന്നും പറയൂല എന്ന് പറഞ്ഞിട്ട് ആ ഇബാറത്തും കൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൂടിയും കൊണ്ട് ഇനിയും പോകണം. നജീബ് മുസ്ലിയാരുടെ അടുത്തും പോകണം, നെല്ലിക്കുത്തിൻ്റെ അടുത്തും പോകണം. കാര്യം വളരെ കുഴഞ്ഞിരിക്കുന്നു. ഈ ഇബാറത്തും നിങ്ങൾക്കെതിരാണ്. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് തിരുത്തിക്കിൻ കേട്ടോ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നിട്ട് പറ കിതാബ് പറഞ്ഞു തരൂല, പറഞ്ഞു തരൂല, പറഞ്ഞു തരൂല. ഏത് സമാനിലായി ആള് ജീവിക്കുന്നത്? ഇതൊക്കെ അപ്പൊ കണ്ടെത്താൻ വല്ല ഒരു കാലതാമസവും വേണോ? അവരൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി പിന്നെ നിങ്ങൾ പിന്നെ എന്താണ് ഇയാള് പറഞ്ഞത്?